നല്ലോണം തോർത്തി കൂടെ നിനക്ക് വെള്ളം കാണും വല്ലതും വരുത്തി വെക്കും. അയ്യോ എനിക്ക് നോവുന്നു അമ്മേ. ആ നോവട്ടെ. ഓ എന്തുമാത്രം മുടിയുണ്ടായിരുന്ന കുട്ടിയാ, കുറെ കൊഴിഞ്ഞു, ബാക്കി ദേ മുറിച്ചും കളഞ്ഞു. മുട്ടോളം മുടി, തുമ്പത്ത് തുളസിപ്പൂ, നെറ്റിയിൽ ചന്ദനക്കുറി, ഒന്നരയും മുണ്ടുടിച്ചൊരു തമ്പുരാട്ടിക്കുട്ടി. അമ്മയുടെ മനസ്സിലെ പിക്ചർ എനിക്കറിയാം, പക്ഷെ സോറി ആ വേഷം എനിക്ക് ചേരില്ല. ആ നിന്നെ കുറച്ച് രാസനാഥിപ്പൊടി കൂടി. അയ്യോ വേണ്ട, എനിക്ക് എന്റെ മണം ഇഷ്ടയല്ല. ഇഷ്ടം ഇഷ്ടക്കെടുക്ക പിന്നെ. സർക്കസിൽ വേഷം കെട്ടാൻ പോണ മാതിരിയാ പോക്ക്. കുട്ടികളല്ലേ ചെറിയ? അതെ അതെ, പക്ഷെ ഒന്നിനോളം മുതിർന്ന പെൺകുട്ടിയാ. ആ ബോധം അതിനോ ഇല്ല, മറ്റുള്ളവർക്കും കൂടി ഇല്ലാണ്ടായാല് ഞാനൊന്നും പറയണില്ലേ. ഹലോ, എത്ര നേരം ഞാനിവിടെ വെയിറ്റ് ചെയ്യണു. വീട്ടിൽ വിളിച്ചപ്പോ രാവിലെ തണ്ടാൻ പോയി എന്ന് പറഞ്ഞു. ഇറങ്ങിയല്ലേ പറ്റൂ. നിന്നെ പോലെ ഒരു സാധനത്തിനെ നാളെ ഒരു കാലത്ത് വെച്ച് പൊറപ്പിക്കണമെങ്കിലേ ഇപ്പോഴേ അതിനുള്ള വഴി പഠിച്ചു വെക്കണ്ടേ? ഓ സാർ, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അച്ഛനോടും അമ്മയോടും ഞാൻ പറഞ്ഞോളാം, എനിക്ക് പറ്റി വേറൊരാളെ അന്വേഷിക്കാൻ. ആ എങ്കിൽ പിന്നെ അതാ നല്ലത്. ഞാൻ ഈ കാര്യം എങ്ങനെയാ നിന്റെ അച്ഛനോടൊന്ന് അവതരിപ്പിക്കാന്ന് കരുതി വിഷമിച്ചിരിക്കായിരുന്നു. അതെ, വൈകിട്ട് ലോട്ടസ് ക്ലബ്ബിൽ ടൂർണമെന്റ് കാണാൻ ഞാനങ്ങെത്തും. വേണ്ട വേണ്ട, ആ വഴിക്ക് കണ്ടുപോരുത്. എന്നെ കാണാനെന്നും പറഞ്ഞു വരുന്നതേ, വേറെ പെമ്പിള്ളേരുടെ കൈയും കാലും കാണാനല്ലേ. അല്ലല്ലോ ഡയറക്ടറെ, ഈ പാട്ടിന്റെ ഇടപാടൊക്കെ എങ്ങനെയാ? ട്യൂൺ ഇട്ടിട്ട് പാട്ട് പാടുകയാണോ, അത് പാടി കഴിഞ്ഞിട്ട് ട്യൂൺ ഇടുക? ട്യൂൺ ചെയ്തിട്ടേ പാടാൻ പറ്റൂ. അത്രേ പറ്റൂ? ആ മതി, അങ്ങനെയാ മതി, മാറ്റണ്ട. അപ്പോഴേ എവിടെ നമ്മുടെ പാട്ടുണ്ടാക്കുന്ന ആള്? എന്തുട്ടാക്കാന്ന് എനിക്ക് പറയാ. അതായി മ്യൂസിക് ഡയറക്ടർ. ഐ മ്യൂസിക് ഡയറക്ടർ, പിന്നൊരുത്തൻ ആർട്ട് ഡയറക്ടർ, വേറൊരുത്തൻ അസിസ്റ്റന്റ് ഡയറക്ടർ. ഒരു പടത്തിന് എത്ര ഡയറക്ടർ ഉണ്ടോ? ഇത്രയും പേരുടെ ഇടയിൽ വെറും ഒരു ഡയറക്ടറായിട്ട് താനെന്തിനാ വേറെ? അതൊക്കെ ലോനപ്പേട്ടന് പിന്നെ പിന്നെ മനസ്സിലായിക്കോളും. പിന്നെ പിന്നെ അടക്കേ വീട്ടുണ്ടാക്കിയ കാശാ ലോനപ്പേട്ടൻ്റെ. ഈ ലോനപ്പേട്ടനാരും പറ്റിക്കാൻ കരുതണ്ട. ആ വാ.